മുബീൻ മുഹമ്മദ് ഒരു വലിയ വാഹനപകടത്തിൽ ഇരുകൈകൾക്കും കാര്യമായ പരിക്ക് പറ്റിയത് മൂലം ഇന്ത്യൻ ആർമിയിൽ ചേരണമെന്ന സ്വപ്നം പാതിവഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്ന ചങ്ങനാശ്ശേരിയിലെ നാട്ടിൻപുറത്തെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ചെറുപ്പക്കാരൻ ആദ്യമാദ്യം ചെറിയ വേതനത്തിൽ ക്യാപ്റ്റൻ ജോലികളും മറ്റുമായി മുന്നോട്ട് പോവുകയും അവിടെ നിന്ന് ഡയറക്റ്റ് സെല്ലിംഗ് രംഗത്തേക്ക് ഇറങ്ങിത്തിരിക്കുകയും ഇന്ന് ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ റോയൽ ഡയമണ്ട് പദവിയിലെത്തി നിൽക്കുകയും സ്വന്തമായി ടീം വെലോസിറ്റി ഇന്റർനാഷണൽ എന്ന ഒരു സംരംഭം ആരംഭിച്ച് അതിലൂടെ 50 ലക്ഷത്തോളം പേർക്ക് രാജ്യമൊട്ടാകെ തൊഴിൽ നൽകി സ്വന്തമായി വരുമാനമുണ്ടാക്കാൻ പ്രാപ്തരാക്കിയ ബിസിനസ് ഐക്കൺ ദ ലെജൻഡ് മുബീൻ മുഹമ്മദിനെ ലൈവ് നൈറ്റ് 2022 വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതൊക്കെ നടന്നു കഴിഞ്ഞതാണ്, നാളെ ഒരു ദിവസം വരും. രാജ്യത്തിൻ്റെ സാമ്പത്തിക പുരോഗതിയിൽ പങ്കുവഹിച്ചതിന് നിങ്ങളെയൊക്കെ ഒരു പക്ഷേ നിയമസഭയിലോ പാർലമെൻറ്റിലോ പ്രസിഡൻ്റ് ഹൗസിലോ ഒക്കെ വിളിച്ച് അവാർഡ് തരുന്ന ദിവസങ്ങളൊന്നും വിദൂരത്തല്ല. അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. മൈ ലൈഫ് സ്റ്റൈൽ എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റം എന്താ? ആഴ്ചയിൽ വന്ന വരുമാനം 2,10,000 രൂപ വീതം 2013, 2014, 2015, 2016 ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ചില ആൾക്കാർക്ക് ഒരു ചോദ്യമുണ്ട്, സാർ ഞാൻ 4 വർഷമായിട്ട് എനിക്കിതുവരെ 10,000 വന്നില്ലല്ലോ. എനിക്ക് അവരോട് പറയാനുള്ളത്, ചങ്ങനാശ്ശേരി ഫുട്പാത്തിൽ കച്ചവടക്കാർ പറഞ്ഞ വെച്ചിട്ടാണ്, നോട്ടിൽ നിന്നാൽ നോട്ടം മാത്രം, വരൂ കടന്നു വരൂ, വാങ്ങിച്ചു വാങ്ങിച്ചുകൊണ്ട് പോകും. നോക്കി നിന്നിട്ട് കാര്യമൊന്നുമില്ല, ഇറങ്ങി പണിയെടുക്കണം. നിങ്ങളുടെ കൂടെ 20 പേര് 10,000 വാങ്ങുമ്പോൾ 2,10,000 ഒക്കെ ഇതുപോലെ ഇങ്ങ് വരും. ഞാനൊരു പേപ്പർ ഇതിങ്ങോട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കുമ്പോൾ വലിയ ഭാര്യയൊന്നും കാണത്തില്ല, പക്ഷേ 10-25 ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിൽ വന്നു പോയി. ഇങ്ങനെ 4 എണ്ണം കടകടാന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ 1 കോടി വന്നു പോയി. എന്നിട്ടും തീരുന്നില്ലെന്നുള്ളതാണ് സങ്കടം അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണോ? ഇതാ കൊറോണ വന്ന ആൾക്കാർ നശിച്ചു കിടക്കുന്ന സമയത്ത് 2,10,000 എല്ലാ ആഴ്ചയിലും. മോദിജി, ഇനി വീട്ടിൽ നിന്നാലും പുറത്തിറങ്ങണ്ടെന്ന് പറഞ്ഞിട്ട് പോലും ഈ 2,10,000 നിന്നില്ല. കാരണം എല്ലാവരും പല്ല് തേക്കണമല്ലോ, എല്ലാവരും കുളിക്കണമല്ലോ. വീട്ടിലൊക്കെ എന്നപ്പോൾ പിന്നെ ആൾക്കാരെ സ്ഥിരം കുളിയും പാചക പരീക്ഷണങ്ങളും ഒക്കെ നടത്തിയപ്പോൾ നമ്മൾക്ക് കഫ് സിറപ്പൊക്കെ ഇഷ്ടപോലെ വിറ്റുപോയി. കവചപ്രാശം ചറവറാന്ന് വിറ്റുപോയി. ഇതൊന്നും സ്റ്റോക്കില്ലാണ്ടായി. ഞങ്ങളുടെ ഡി ബി അനന്തനാരായണനെ ഭയങ്കര പുലിയാണ്. പുള്ളി ആ സമയത്ത് ഇതേ ആയുഷ്വാസ് മൂക്കിൽ മണപ്പിക്കാനുള്ള വേറൊരു റോളാണ്. ഇതൊക്കെ എത്ര കോടി രൂപ ടേൺ ഓവർ നടക്കുന്നറിയാവോ? ഇതൊക്കെ രാജ്യത്തിൻ്റെ ആരോഗ്യ മേഖലയ്ക്ക് കൊടുത്ത ഒരു വലിയ കോൺട്രിബ്യൂഷൻ പരിഗണിച്ചിട്ടാണ് മൈ ലൈഫ് സ്റ്റൈലിൻ്റെ എലമെൻസ് ബ്രാൻഡിനെ ഏറ്റവും നല്ല വെൽനസ് ബ്രാൻഡ് അവാർഡ് എടുത്തത്. ഒരൈഡിയിൽ ആഴ്ചയിൽ മാത്രമല്ല, 2 ലക്കിൽ പോയാൽ ആഴ്ചയിൽ കിട്ടും. ഇനി അതിനേക്കാൾ കൂടുതൽ കപ്പാസിറ്റി ഉള്ളവർ 4 ലക്കിൽ പോയാൽ മാസത്തിലൂടെ കിട്ടും. അങ്ങനെ മാസത്തിലൂടെ വന്ന വരുമാനം, ചെറിയ ചെറിയ വരുമാനമായിരുന്നു ആദ്യം വന്നുകൊണ്ടിരുന്നത്, പിന്നെ 16, 17, 30, 35, 36 ഒക്കെ ആയി മാറി. ഇത് 100% ലീഗൽ ബിസിനസ്. അതുകൊണ്ടാണ് നമ്മളിവിടെ ഇങ്ങനെ പറയുന്നത്. എനിക്ക് ഏറ്റവും സന്തോഷകരമായൊരു കാര്യം, ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ടാക്സ് കൊടുക്കുന്ന ഒരു സാധാരണക്കാരനായി മാറാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഇത് മൈ ലൈഫ് സ്റ്റൈൽ മുബീൻ മുഹമ്മദ് ഒരു ക്വാർട്ടറിൽ വന്ന വരുമാനമാണ്. 1,35,00,000, 1,39,00,000, 1,47,00,000, 1,70,00,000. അടുത്തൊരു സ്ലൈഡ് ഭയങ്കര സങ്കടകരമായി ഞാൻ കാണിക്കുകയാണ്. 1,99,00,000. കൈലാസിയെ ഞാൻ വിളിച്ചിട്ട് എൻ്റെ പൊന്നു സാറേ, ഇച്ചി കൂട്ടി ഒന്ന് 2 കോടി തയ്ക്കാൻ വയ്യായിരുന്നു. പുള്ളി പറഞ്ഞു, ഞങ്ങൾ സിസ്റ്റം ഭയങ്കര സിസ്റ്റമാണ്, ഇത്രേ തരത്തുള്ളൂ, ഒന്ന് നോക്ക്. ഇതുവരെയുള്ള അനുഭവം പറയുന്നത്, കഴിഞ്ഞ 3 വർഷം മുമ്പ് ഒരു ക്വാർട്ടറിൽ കിട്ടിയത് അടുത്ത 3 വർഷം കഴിയുമ്പോൾ 1 മാസത്തിൽ വരും. ഇതാണ് നമ്മൾ നയിക്കുന്നത്. ഇത് ഫോം 26A എന്ന് പറഞ്ഞൊരു ഒരുപ്പതാണ്. അവിടെ ദാസ്റ്റൊരു കോളം മൈ ലൈഫ് സ്റ്റൈൽ 6,42,00,000, 6,45,00,000. ഇതൊക്കെ കാണുമ്പോൾ ചില ആൾക്കാർ ഈയിടെ എന്നോടൊരു പാർട്ടി ചോദിച്ചു, സാറേ സാറിന് ഇത്രയും പൈസ കിട്ടുന്നല്ലേ, ഇത്തിരി പൈസ കടം തരാമോ? ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു ചേട്ടാ, നിങ്ങളെ നശിപ്പിക്കാൻ എനിക്ക് ആഗ്രഹമില്ല. പിന്നെ വാപ്പ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, പൈസ കടം കൊടുത്ത് ഒരാളെ നശിപ്പിക്കരുത്. ഇനി അവന് വേണോ തോന്നുവാണെങ്കിൽ അവന് നീ മൈ ലൈഫ് സ്റ്റൈൽ പറഞ്ഞു കൊടുക്കൂ, അവൻ ആവശ്യമുള്ള പണം സമ്പാദിക്കട്ടെ. നല്ലൊരു വീട് വെക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? കുടുംബം സുരക്ഷിതമാണോ എന്ന് ആഗ്രഹമുണ്ടോ? നല്ല സുരക്ഷിതമായ വാഹനം വേണോ എന്ന് ആഗ്രഹമുണ്ടോ? ലോകം മുഴുവൻ കാണണമെന്ന് ആഗ്രഹമുണ്ടോ? ഇതിനൊന്നും പറയാത്തേ. ഇത്രയും പെട്ടെന്ന് ചോദിച്ചാൽ പിന്നെ എവിടെ പറയാനല്ലേ, സമയമില്ലാത്തതുകൊണ്ടാണ്. ഇനിയും എനിക്ക് എടുത്തു പറയാനുള്ള കാര്യം ഇത്രേ ഉള്ളൂ, ജീവിതം ഇങ്ങനെയൊക്കെയാണ്, എന്ന് തുടങ്ങുമെന്ന് എന്നും അവസാനിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല.
പക്ഷേ ഇന്നിനെ ഫലപ്രദമായി വിനിയോഗിച്ചാൽ നാളെയെ സ്വപ്നതുല്യമാക്കി മാറ്റാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കും. അതിന് നമ്മുടെ വിശ്വാസം കൂട്ടാനാണ് നമ്മൾ ഈവൻസും ട്രെയിനിങ്ങും വെക്കുന്നത്. അതിനൊരു പ്രധാനപ്പെട്ട ഈവൻ്റാണ് ഇത്.